പ്രിയൊരു ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുന്ന അതേ പ്രിസിഷനിലൂടെ ഞാൻ ഈ വിഷയം കൈകാര്യം ചെയ്യും. വിഷയത്തിന്റെ ഗൗരവം പ്രിയ പറയാതെ തന്നെ എനിക്കറിയാം. എന്റെ ലക്ഷ്യം മനുവിന് അമ്മയെ കൊടുക്കലൊന്നും അല്ല, രാഗിണിയിലൂടെ ഇന്ദിരയെ വരുതിയിൽ നിർത്തി 75 കോടി എങ്ങനെ നേടാം, അതാണല്ലോ. അതുകൊണ്ട് തന്നെ കാണിക്കേണ്ട ശ്രദ്ധ ഞാൻ കാണിച്ചിരിക്കും. എനിക്ക് വക്കീലിന് വിശ്വാസമൊക്കെ തന്നെയാ. അറിയാലോ എന്റെ അവസ്ഥ ഇപ്പൊ പഴയതുപോലെ അല്ല. കയ്യാലപ്പുറത്തെ തേങ്ങ എന്നൊക്കെ പറയില്ലേ, ഏതാണ്ട് അതുപോലെയാ ഞാൻ. ഒരു ബലമില്ല. രാഗിണിയും കൂടി വന്നാൽ അതെങ്ങനെയാവുന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞ പേടി കൊണ്ടാ വക്കീലെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. എന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമായത്. ഒന്നും പേടിക്കണ്ട, എല്ലാം ഗുണമായിട്ടേ വരൂ. ബാക്കിയൊക്കെ പോയിട്ട് വന്നിട്ട് സംസാരിക്കാം. 8 മൈൽ അവിടെ എത്താൻ എന്റെ ഹൃദയം തുടിച്ചു തുടങ്ങി. ഓൾ ദി ബെസ്റ്റ് വക്കീലെ. രാഗിണിയെ കണ്ടുപിടിക്കാൻ വക്കീലിന് എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ. താങ്ക്സ് എ ലോട്ട്. അപ്പൊ കാണാം. രാഗിണി എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? സാധാരണ ഇങ്ങനെ ഇരിക്കുന്ന ആളല്ലല്ലോ. ഒന്നുമില്ല, ചെറിയ തലവേദന. അതിന്റെ കാരണം ഞങ്ങൾക്ക് മനസ്സിലായി. എടി നീ പോകുന്നതിന്റെയാ. പെമ്മക്കള് പോകുമ്പോ എല്ലാ അമ്മമാർക്കും ഉണ്ടാവും ഒരു വിഷമം. എന്റെ രാഗിണി പോയാൽ അവൾ ഇങ്ങോട്ട് തന്നെ വരില്ലേ, ഇല്ലേ മോളെ? പിന്നല്ലാതെ. അമ്മിങ് വന്ന് വാ. എന്താ അമ്മയ്ക്ക്? തലവേദനയൊന്നും അല്ല, എന്തോ ടെൻഷൻ ഉണ്ടല്ലോ. എനിക്കൊന്നുമില്ല. ഈ കല്യാണത്തിന് ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്തത് അമ്മ തന്നെയല്ലേ? ആലോചന വന്നപ്പോ മുതലുള്ള അമ്മയല്ലല്ലോ ഇപ്പോ. എന്താ മോളെ? അച്ഛ കണ്ടോ അച്ഛ, ഇത് അമ്മയ്ക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. ആളുകളെ കൊണ്ട് ഓരോന്ന് ചോദിപ്പിക്കാൻ തുടങ്ങി. 3-4 ദിവസമായി തുടങ്ങിയിട്ട് എന്താ രാഗിണി, എന്താ നിനക്ക് പറ്റിയത്? ഒരു പേടിയുണ്ടല്ലോ നിന്റെ മുഖത്ത്. ഒന്നുമില്ല, വെറുതെ തോന്നുന്നതാ. ഒരു തലവേദന, വേറൊന്നുമില്ല. ഉണ്ടാവരുത്, അറിയാലോ. ഈ കല്യാണത്തിന് വേണ്ടിയാ ഈ വീട് ഇത്രയും കാലം കാത്തിരുന്നത്. അത് ഭംഗിയായിട്ട് നടക്കണം. അതിനിടയിൽ വേറെന്തെങ്കിലും ആലോചിച്ച് മുഖം വീർപ്പിച്ച് നടന്നാലുണ്ടല്ലോ. വരുന്ന വഴിയാണോ? അതെ അതെ. ഫ്രഷ് ആവണമെങ്കിൽ ഹോട്ടലിൽ മുറി എടുത്തിട്ടുണ്ടല്ലോ, അങ്ങോട്ട് പോവോ? അതൊന്നും വേണ്ടെന്നേ, വേണമെങ്കിൽ രാത്രി ആവട്ടെ. എന്താണെങ്കിലും അമ്മ എന്നോട് പറ. ഒന്നുമില്ല, നീ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പ്രശ്നം വലുതാക്കണ്ട. ഓ അപ്പൊ പ്രശ്നമുണ്ട്. കല്യാണത്തലേ നായിപ്പോയി. മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാനെങ്കിലും അമ്മ ഒന്ന് സന്തോഷത്തോടെ ഇരിക്ക. അറിയാലോ അച്ഛനെ, ദേഷ്യം വന്ന പിന്നെ പിടിച്ചാ കിട്ടില്ല. എന്തിനാ വെറുതെ വഴക്ക് കേൾക്കുന്നേ? ഒന്നുമില്ല മോളെ, നീ ചെല്ല. ശരി.